എല്ലാവർക്കും ചാക്കേരി ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായും സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നതിനെ പറ്റി ചിന്തിച്ചിരിക്കാതെ നാളെ നമുക്ക് ഇതിലും നന്നായി എന്ത് ചെയ്യാൻ സാധിക്കും എന്നതിനെ പറ്റി ചിന്തിക്കുന്നതായിരിക്കും നമ്മുടെ ജീവിത വിജയത്തിന് ഏറ്റവും പ്രാധാന്യമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് പുതിയ വീഡിയോയിലേക്ക് കടക്കാം. ചിക്കനിലേക്ക് ആവശ്യമായ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് ചിക്കന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് ഒരു 10 മിനിറ്റ് റോസ്റ്റ് ചെയ്യാൻ വെക്കണം. ചിക്കൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതിലേക്ക് വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ, ഇങ്ങനെ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. നല്ലതുപോലെ ചൂടായ എണ്ണയിലേക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒന്ന് സിമ്മിലേക്ക് മാറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഉള്ളി വേവിയില്ല, ചിക്കൻ ആണെങ്കിലൊക്കെ അരിഞ്ഞും പോകും. ഇനി ഏകദേശം ചിക്കൻ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ഇനി ഈ എണ്ണയിലേക്ക് തന്നെയാണ് ഞാൻ സവാള ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇവിടെ ഞാൻ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വയ്ക്കാൽ മതി, അധികം വെന്ത് പോകണ്ട. ഇതൊന്ന് പെട്ടെന്ന് ഇത് ഒന്ന് റെഡിയായി കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തെടുക്കാം. ഞാൻ ഇവിടെ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ സവാളയും റെഡിയായി കഴിഞ്ഞു. ഇതൊന്ന് തീ ഞാൻ ഓഫാക്കുക. നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് വേണം നമുക്കിത് സവാളയിലേക്ക് ചേർത്തെടുക്കാൻ. സവാളയിലിടുമ്പോൾ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്ക് മയോണൈസ് റെഡിയാക്കിയെടുക്കാം. 1 മുട്ട, 3 അല്ലി വെളുത്തുള്ളി, 1 പിഞ്ച് ഉപ്പ്. ഇത് നല്ലതുപോലെ അടിച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ ചേർത്തതിന് ശേഷം വീണ്ടും അടിച്ചതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് സുർക്ക ചേർക്കുന്നത്. സുർക്കയും ചേർത്ത് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മയോണൈസ് റെഡിയായി കഴിഞ്ഞു. ഞാൻ ഇവിടെ മൈദ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് ചപ്പാത്തിൻ്റെക്കാട്ടും കുറച്ച് വലുപ്പത്തിലുള്ള ബോൾസാക്കി മാറ്റണം. ഇത് നല്ല നെയ്സാക്കി പരത്തിയിട്ട് 2 ബ്രെഡിൻ്റെ പീസ് വെച്ചിട്ട് അത് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമുക്കിത് പരത്തിയെടുക്കാൻ. ഇതാ ഇതുപോലെ 1 ബ്രെഡ് പീസ് എടുത്ത് അതിൻ്റെ മുകളിൽ ടൊമാറ്റോ സോസ് നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 10 ഇഞ്ചിൻ്റെ നടുക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല നല്ലതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 4 പീസ് കക്കരിയും കൂടിയും വെച്ചെടുത്തിട്ടുണ്ട്. അത് നല്ല നെയ്സായിട്ട് കട്ട് ചെയ്തതാണ്. ഇനി അടുത്ത ബ്രെഡ് പീസിൽ മയോണൈസും നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് മറ്റേ ബ്രെഡിൻ്റെ മുകളിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി 10 ഇഞ്ച് ഒരു ബോക്സ് രൂപത്തിൽ മടക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇനി ബാക്കിയെല്ലാം ഇതുപോലെ നമുക്ക് മടക്കിയെടുക്കാം. അങ്ങനെ ബാക്കിയെല്ലാം ബോക്സ് രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുക്കാനുള്ള മുട്ട റെഡിയാക്കി എടുക്കണം. 2 മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് പിന്നെ റൊട്ടി പൊടിച്ചും വെച്ചിട്ടുണ്ട്. ഇനി മുട്ടയിൽ നല്ലതുപോലെ ഒന്ന് നമ്മൾ ബോക്സ് ആക്കി വെച്ചത് ഒന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് റൊട്ടിപ്പൊടിയിൽ നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. അങ്ങനെ ഇത് ഏകദേശം റെഡിയായി കഴിഞ്ഞ് ഇതിനി ഫ്രൈ ചെയ്യാനും കൂടിയേ ഉള്ളൂ. അങ്ങനെ എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. ഓയിൽ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റാറാകും. അത്രക്കും സൂപ്പറായിട്ടുള്ളൊരു റെസിപ്പിയായത്. ഇനി കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇതൊരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. ബ്രൗൺ കളറാകുന്നവരെ ഇത് തിരിച്ചിട്ടും വേവിച്ചെടുക്കണം. നല്ല ബ്രൗൺ കളറാണ്, എന്നാലേ ഉള്ളൂ ഇതിനൊരു നല്ലൊരു ക്രിസ്പി ആയിട്ട് വരുള്ളൂ. ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ ഇത് ഉപയോഗിക്കാം. ഒരെണ്ണം കഴിച്ചാൽ തന്നെ ഇത് നമ്മുടെ വയറും മനസ്സും നിറയുന്നത് പോലെയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോരുത്.
എന്നാൽ പുതിയ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.